എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് IPL പോയിന്റ് ടേബിൾ വിശകലനമാണ്. ഇന്നലെ ചെന്നൈ ജയിച്ചതുകൊണ്ട് ഇനി ചെന്നൈക്ക് പ്ലേ ഓഫിൽ കടക്കാൻ എത്ര മത്സരം ജയിക്കണം, അതുപോലെ തന്നെ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിലവിലിപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. 9 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് ഗുജറാത്തിനുണ്ട്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. 10 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ലക്നൗവിനുമുണ്ട്. ഇനി വെറും ഒരു മത്സരം മാത്രമേ ലക്നൗവിന് ജയിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കും. അപ്പോൾ നിലവിൽ പ്ലേ ഓഫ് 90% ഉറപ്പിച്ച ടീമുകൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ലക്നൗ ആണ്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. ഇതുവരെ 9 മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 12 പോയിന്റ് രാജസ്ഥാനുണ്ട്. ഇനി വരുന്ന 5 മത്സരങ്ങളിൽ നിന്ന് 2 മത്സരം ജയിച്ചാൽ രാജസ്ഥാനെ പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പോയിന്റ് പട്ടികയിൽ 4 സ്ഥാനത്തുള്ളത് ഹൈദരാബാദാണ്. ഇതുവരെ 9 മത്സരം കളിച്ചിട്ടുണ്ട്. 10 പോയിന്റ് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങളെല്ലാം SRH നിർണായകം തന്നെയാണ്. ഇനി 5 സ്ഥാനത്തുള്ളത് RCB ആണ്. ഇതുവരെ 10 മത്സരം കളിച്ചിട്ടുണ്ട്. ആകെ കൂടി 10 പോയിന്റ് മാത്രമേ RCBക്ക് ഉള്ളൂ. പക്ഷേ ഇവരുടെ നെറ്റ് റൺറേറ്റ് -0.560. ഇനിയുള്ള 4 മത്സരങ്ങളിൽ 3 ജയിച്ചാലും RCBക്ക് പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ നെറ്റ് റൺറേറ്റ് മൈനസാണ്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാലേ RCBക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കൂ. ഇനി ഡൽഹി പഞ്ചാബ് ആണെങ്കിൽ 9 മാച്ചിൽ നിന്ന് 8 പോയിന്റ് അവർക്കുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്തയാണെങ്കിൽ 9 കളിയിൽ നിന്ന് 6 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ചെന്നൈയുടെയും അവസ്ഥ. ഇനി ചെന്നൈക്കും കൊൽക്കത്തയ്ക്കും പ്ലേ ഓഫിൽ കിടക്കണമെങ്കിൽ ഇനിയുള്ള 5 മത്സരങ്ങളിൽ 5 ജയിക്കണം. അങ്ങനെയാകുമ്പോൾ അവർക്ക് 16 പോയിന്റ് ആകും. അതുകൊണ്ട് ചെന്നൈക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ തുടർവിജയങ്ങൾ നേടിയാൽ ചെന്നൈക്ക് ഈസിയായിട്ട് പ്ലേ ഓഫിൽ കിടക്കാൻ സാധിക്കും. ഇനി മുംബൈ ഇന്ത്യൻസിന് എന്തെങ്കിലും പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ IPL ഇനി മുംബൈക്ക് ഒരു സാധ്യതയുമില്ല. ബാക്കിയുള്ള 9 ടീമിനും ഇനിയും പ്ലേ ഓഫിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ലക്നൗ ഈ 3 ടീമുകൾ ഏതാണ്ട് 90% പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിയുള്ള ഒരു സ്ലോട്ടിലേക്ക് SRH, RCB, ഡൽഹി, പഞ്ചാബ് ഈ ടീമുകളായിരിക്കും മത്സരിക്കുന്നത്. ഇനി ചെന്നൈയും കൊൽക്കത്തയും തുടർച്ചയായി വിജയിച്ചാൽ അവർക്കും പ്ലേ ഓഫിലെത്താം. അപ്പോൾ ഇത്തവണ പ്ലേ ഓഫിലെത്തുന്ന ആ 4 ടീമുകൾ ഏതായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.